132 സങ്കീർത്തനം 1 വാക്യം. യഹോവേ, ദാവീദിനെയും അവൻ്റെ സകല കഷ്ടതയെയും ഓർക്കണമേ. ഇത് ദാവീദ് പാടിയതല്ല, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മകനായ ശലോമോനോ, അതല്ലെങ്കിൽ ബാബേൽ പ്രവാസകാലത്തിന് ശേഷം മടങ്ങി വന്ന ആരെങ്കിലുമോ എഴുതിയതാകണമെന്നാണ് പണ്ഡിതാഭിപ്രായം. എന്തിനാണ് ദാവീദിനെയും അവൻ്റെ കഷ്ടങ്ങളെയും ഓർക്കണമേ എന്ന് പറയുന്നത്? ഇസ്രായേൽ രാജ്യം അതിൻ്റെ പ്രതാപത്തിലേക്ക് ഉയർന്നത് ദാവീദിൻ്റെ കാലത്താണ്. അതിനുവേണ്ടി ദാവീദ് അനുഭവിച്ച കഷ്ടങ്ങൾ ചെറുതല്ല. എന്നാൽ അവയൊക്കെ പിൽക്കാലത്ത് തകർന്നടിയുന്ന കാഴ്ച കാണാൻ ദാവീദ് ഭൂമിയിലില്ല. ഒരുപക്ഷെ താൻ അതെല്ലാം കാണുന്നെങ്കിൽ എത്ര വേദനിക്കും! ഈ രാജ്യത്തിനായി സഹിച്ച വേദനകൾ, ത്യാഗങ്ങൾ ഒക്കെ വെറുതെയായി പോയല്ലോ എന്ന് വിലപിക്കാതിരിക്കുമോ? ആകയാൽ ദൈവത്തോട് ഈ രാജ്യം നശിക്കാതിരിക്കാൻ, അതിൻ്റെ ആത്മീയത നഷ്ടപ്പെടാതിരിക്കാൻ ദാവീദിനെയും അവൻ്റെ കഷ്ടങ്ങളെയും ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ ജീവൻ മറുവിലയായി നൽകി യേശു സമ്പാദിച്ചതാണ് ദൈവസഭ. അതിനായി യേശു അനുഭവിച്ച കഷ്ടങ്ങൾ ദാവീദ് അനുഭവിച്ചതിനേക്കാൾ എത്രയോ വലുതും ഭീകരവുമാണ്. തൻ്റെ സഭയ്ക്കുണ്ടാകുന്ന ഏത് വിഷമങ്ങളും ക്രിസ്തുനാഥന് വേദനയുണ്ടാക്കും. അതിനാലാണ് ശൗൽ സഭയെ ഉപദ്രവിച്ചപ്പോൾ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് യേശു കർത്താവ് ചോദിച്ചത്. എങ്കിലും ഭൗതികമായി സഭയ്ക്കുണ്ടാകുന്ന ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ വേദനയുണ്ടാകുന്നത് സഭ ആത്മീയമായി അധപ്പതിക്കുകയോ ആന്തരികമായി ഭിന്നിച്ച് ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ ലംഘിക്കുകയോ സഭയുടെ യഥാർത്ഥ സ്വത്വം ത്യജിച്ച് ലോകമയമായി തീരുകയോ ലോകത്തിൽ സഭയുടെ ദൗത്യം നിർവഹിക്കാതെ മറ്റു കാര്യങ്ങളിൽ വ്യാപൃതരാവുകയോ ചെയ്യുമ്പോഴാകാം. ദൈവം നമ്മുടെ കഷ്ടങ്ങളെ മറന്നു കളയുന്ന അനീതിയുള്ള ദൈവമല്ല. കഷ്ടങ്ങളിൽ സഹതാപം കാണിക്കുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് നമുക്കായി പിതാവാം ദൈവത്തിൻ്റെ വലഭാഗത്ത് പക്ഷപാതം ചെയ്യുന്ന യേശു ക്രിസ്തു. ഈ കഷ്ടങ്ങൾക്കെല്ലാം നിത്യതയിൽ പ്രതിഫലവും നൽകും. അനവധി തേജസ്സിൻ്റെ നിത്യഘനമാണ് ഞൊടിനേരത്തേക്കുള്ള ലഘുവായ സങ്കടം നമുക്കായി സമ്മാനിക്കുന്നത് എന്ന് പത്രോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ. ഗോഡ് ബ്ലെസ് യു.